നന്മ ഗ്ലോബൽ മീറ്റിൽ പങ്കെടുക്കുവാൻ എനിക്കറിയായ സന്തോഷമുണ്ട്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നന്മ മരം സ്ഥാപകൻ പ്രിയപ്പെട്ട ഡോക്ടർ സൈജു ഖാലിദ്, പ്രിയപ്പെട്ട MLA ശ്രീ CR മഹേഷ്, DIG ഓഫ് പോലീസ് ശ്രീ സന്തോഷ് സുകുമാരൻ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ നാദിർ അബ്ദുൽ സലാം, സഹീറ നസീർ, VM ബിന്ദു, സാജൻ സൂര്യ, ശ്രീ ഷാജഹാൻ രാജധാനി, ശ്രീ സക്കീർ ഒതല്ലൂർ, ഷീബ ഫൈസൽ, ബഹുമാനിതരായ സ്നേഹിതരെ, വളരെയേറെ അഭിമാനകരമാണ് ഇന്നത്തെ ദിവസം ഈ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. സൈക്കോളജിസ്റ്റ് പരിശീലകനുമായ ഡോക്ടർ സൈജു ഖാലിദാണ് 2017 March 30 വൃക്ഷവ്യാപന പദ്ധതി എന്ന നിലയിൽ തുടക്കം കുറിച്ച നന്മഫലം പദ്ധതി ഇന്ന് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നു. വൃക്ഷത്തൈകൾ നടാൻ പ്രേരിപ്പിക്കുക, എല്ലാ പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രേരണയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം നടപടികൾ ആരംഭിക്കുവാനായിട്ട് സാധിച്ചത്. 2019 സംസ്ഥാനതല വനമിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഇതര സംസ്ഥാനങ്ങളിലും ഏകദേശം 9 ലോകരാജ്യങ്ങളിലുമായി 12,000-ൽ നന്മ മരങ്ങൾ വളരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2020 June 5 തുടങ്ങിയ 365 ദിവസം പരിസ്ഥിതി ദിനാചരണം, ഈ ദിനാചരണം ഈ വർഷം June 5 സമാപിക്കുകയാണ്. ഇതൊരു പക്ഷേ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പദ്ധതിയായി നമുക്ക് കാണേണ്ടി വരും. പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി ഇടപെടുന്ന പൊതുവിഭാഗത്തിലും കുട്ടികളിലും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി നന്മമരം സംസ്ഥാന പരിസ്ഥിതി അവാർഡ് വർഷം തോറും നൽകുന്നു എന്നുള്ളത് ഈ പരിപാടിയുടെ പ്രത്യേകതയായി എടുത്തു കാണിക്കാനായിട്ട് സാധിക്കും. ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ തന്നെ വൃക്ഷവ്യാപന ചലഞ്ച് ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ്. നന്മമരം ചലഞ്ചിൽ ഏതാണ്ട് June 1 പ്രവേശനോത്സവ ദിവസം 600-ലധികം കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി പങ്കുചേർന്നു എന്നുള്ളത് പുതുമയുള്ളൊരു സംരംഭമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലേറ്റവും എന്നെ സന്തോഷിപ്പിച്ചത് മാനസിക സംഘർഷം ഒഴിവാക്കുവാൻ ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയായി അദ്ദേഹം കണ്ടെത്തിയ പദ്ധതി ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായി മാറാൻ കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന വലിയ വിപത്തിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. കോവിഡ് കാലം നമ്മെ പലതും പഠിപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യജീവൻ്റെ വിലയും ഓക്സിജൻ്റെ വിലയുമാണ്. രോഗം ബാധിച്ച് വെന്റിലേറ്ററായ സന്ദർഭത്തിലാണ് ആ ദിനത്തിൽ ആയാസരഹിതമായി വായു ശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ്റെ വിലയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഭൂമി ഇന്ന് വെന്റിലേറ്ററാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഭൂമിയെ രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാലാവസ്ഥയിൽ വന്നിട്ടുള്ള അതിഭയാനകമായ മാറ്റം, കടുത്ത മലിനീകരണം, ജൈവ വൈവിധ്യങ്ങൾ ഇല്ലാതാകുന്ന സാഹചര്യം, അവയ്ക്കെല്ലാം വലിയ തലത്തിൽ ഭൂമിയുടെ നാഡീകളെ വലിച്ചു മുറുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതിനെല്ലാം രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. അതാണ് പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ കാലാവസ്ഥാ ദുരന്തങ്ങളെ പ്രതിരോധിക്കുവാനും മലിനീകരണത്തിൽ ഉണ്ടായിരിക്കുന്ന വേലിയേറ്റം തടയുവാനും ജൈവ വൈവിധ്യങ്ങളെ നിലനിർത്തുവാനും ഒക്കെ സാധിക്കത്തക്ക ഒരു പരിശീലനം നേടിയെടുക്കാൻ കഴിയുന്ന പദ്ധതികൾക്ക് കർമ്മരംഗത്ത് പ്രചോദനമേകാൻ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ നമുക്ക് സഹായകമാകും. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഡോക്ടർ സൈജു ഖാലിദ് ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് മാതൃകാപരമായ ഒന്നായി മാറുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ അതിയായ സന്തോഷം തോന്നുന്നു.
വളരെ പ്രഗത്ഭവതികളായിട്ടുള്ള അതോടൊപ്പം തന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ധാരാളം നല്ല വ്യക്തിത്വങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കാൻ അവസരം കൂടി വിനിയോഗിച്ചുകൊണ്ട് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ പ്രസംഗിക്കട്ടെ. നന്ദി, നമസ്കാരം.